എല്ലാവർക്കും എം ഫുഡിക്കിലേക്ക് സ്വാഗതം. എം ഫുഡിക്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കുപ്പികളില്ലേ സാധാരണ കുപ്പികള്, അത് നമ്മൾ സ്പ്രിങ് പോലെ കട്ട് ചെയ്തെടുക്കുന്ന ട്രിക്ക് ഒന്ന് കാട്ടിത്തരാൻ പോവാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കുപ്പികളായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ പണിപ്പുരയിലേക്ക് പോകാനായിട്ട്. നമ്മൾ നമ്മുടെ കുപ്പികളൊക്കെ നമുക്ക് കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കാം. മെച്ചം വരെ ഇപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നേക്കാണ്. അപ്പം നമ്മളിത് ഈ ഒരു കുപ്പിയാണ് സ്പെറിക്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുപ്പിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇച്ചിരി വലുപ്പമുള്ള കുപ്പി എടുത്താൽ നമുക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഒരു കുപ്പിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സി ഡി മാർക്കർ അല്ലെങ്കിൽ ഒരു പെർമനൻറ്റ് മാർക്കർ. പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഗ്ലാസ് കട്ടർ. ഈ ഒരു ഗ്ലാസ് കട്ടർ വെച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു സ്റ്റീൽ റൂളർ വേണം. അതായത് നമ്മുടെ ബെൻഡ് ആവുന്ന തരത്തിലുള്ള ഈ ഒരു സ്കെയിൽ ആണെങ്കിൽ അത്രയും ബെറ്റർ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇലക്ട്രിക് ടേപ്പ്, അതായത് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടേപ്പ് വേണം. പിന്നെ നമ്മുടെ തെർമോകോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് വേണം. പിന്നെ നമ്മുടെ സോൾഡറിങ് ആണ്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുപ്പിയിൽ നമുക്ക് ഒഴിവാക്കേണ്ട ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടേപ്പ് ഒട്ടിച്ചാണ് അത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അളവിൽ ചെയ്ത് അത്രയും ബെറ്റർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു റൂളർ, അതായത് നമ്മുടെ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓരോ ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്മൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൽ ഇതേ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 4 സൈഡിലും നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേപ്പ് ഒട്ടിക്കുന്ന പണി നോക്കാം. അപ്പോൾ നമ്മുടെ ടേപ്പ് നമ്മൾ ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിത് ഈ ഓരോ മാർക്കിനനുസരിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മാർക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർക്ക് മുകളിലേക്ക് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ റൗണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റി പോകണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്ത മാർക്കുമേക്ക് കൊടുക്കണം. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മൾ ഇത് കണ്ട ഓരോന്ന് മാർക്ക് കൂട്ടി കൂട്ടി കൊണ്ടുവന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേപ്പൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതൊരു ഷേപ്പിലാണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രിങ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതല്ല വേറെ ഡിസൈനിലാണ് നമുക്ക് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മച്ചം വരെ ഇപ്പോൾ നമ്മുടെ കുപ്പിയുടെ ചുറ്റും നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ടേപ്പ് ഒട്ടിച്ച ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് അറ്റങ്ങൾ നമുക്കൊന്ന് കർവ് ചെയ്ത് വെക്കണം. ഇനി നമ്മുടെ ടേപ്പ് നമ്മൾ ഒട്ടിച്ചതിൻ്റെ ഒരു അറ്റം നമുക്ക് ഇങ്ങനെ കർവ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുക നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ കറുവ ചെയ്ത ഭാഗത്ത് നമ്മുടെ തെർമോകോളെ കട്ട് ചെയ്യുന്ന ബ്ലേഡും ഉണ്ട്. മുറിച്ചിട്ട് എക്സസ് നിൽക്കുന്ന ആ ഒരു ടേപ്പിൻ്റെ പീസൊക്കെ നമുക്ക് അവിടെ റിമൂവ് ചെയ്യാം. മച്ചമാരി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്ലാസ് കട്ടർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ടേപ്പ് ഒട്ടിച്ചതിൻ്റെ അപ്പുറം അപ്പുറം നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് പോറിയിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കട്ടർ നമ്മൾ വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ പോറി പോറി കൊടുക്കുകയാണ് ഇതിലേക്ക്. നമ്മൾ ഈ ഒരു സമയത്ത് ഗ്ലൗ അതുപോലെ തന്നെ ഗ്ലാസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. പെട്ടെന്ന് നമ്മൾ എടുത്തപ്പോൾ ഗ്ലൗ യൂസ് ചെയ്യാനായിട്ട് മറന്നു. പക്ഷേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഗ്ലൗ യൂസ് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ഗ്ലാസ് കട്ടർ വെച്ച് മൊത്തം മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ ടേപ്പിൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി നമ്മളിത് റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ മൊത്തം മാർക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ടേപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ ഒട്ടിച്ചേർന്ന ടേപ്പ് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ കുപ്പിയുമ്പോൾ നമ്മൾ ഗ്ലാസ് കട്ടർ വെച്ചിട്ട് സ്ക്രാച്ച് ഇട്ടിട്ടുണ്ട്. ഈ സ്ക്രാച്ചുമേ കൂടിയാണ് ഇനി നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കുപ്പി നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് വേണ്ടത് ഒരു സോൾഡറിങ് ഐൻ ആണ്. അപ്പോൾ സോൾഡറിങ് ഐൻ ഇതുപോലത്തെ ടിപ്പണിങ് ഏറ്റവും ബെറ്റർ ആണ്. അപ്പോൾ നമ്മളുടെ സോൾഡറിങ് ഐൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഹീറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ ടിപ്പ് നമ്മൾ ഈ വരയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം നമുക്കൊരു ചിഹ്നൽ ഉണ്ടായി കിട്ടുന്ന വരെ നമ്മളിതുപോലെ കുറച്ചേരം ഇവിടെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചേരം നീക്കി നീക്കി വെച്ച് അങ്ങനെ നമ്മുടെ ചിന്നർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഗ്ലൗ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലാസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ചിന്നൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ആ ചിന്നലിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക് സോൾഡറിങ് ആൻഡ് വെച്ച് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ ചിന്നലെ നമുക്ക് നീണ്ടു വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ ഓരോ തവണ നീക്കി നീക്കി വെക്കുമ്പോഴും ആ ഒരു സോൾഡറിങ് ആൻഡ് വെക്കുന്നിടത്തേക്ക് ആ ചിന്നൽ നീങ്ങി നീങ്ങി വരുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കറുവിലും നമ്മൾ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് ക്ഷമ വേണ്ട പരിപാടിയാണിത്. നമ്മൾ ചെയ്യുമ്പോൾ കുപ്പി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്ലൗവൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസ് എപ്പോഴും ഇട്ടേക്കുക. അപ്പോൾ ഇതേ നമ്മൾ ചെയ്ത് ചെയ്ത് ഒരറ്റം തീർന്നത് അവസാനം നമ്മളുടെ കുപ്പി തീരാറായി. അങ്ങനെ നമ്മുടെ പണി മൊത്തം നമ്മൾ തീർത്തേക്കാണ്. അതായത് നമ്മുടെ കുപ്പി കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിമൂവ് ചെയ്യേണ്ട ഭാഗം റിമൂവ് ചെയ്യാനായിട്ട് ഇതേ നമ്മൾ ഓരോ പീസുകളായിട്ട് അവിടെ നിന്ന് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഗ്ലാസ് കട്ടർ വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിടാം. മാർക്ക് ചെയ്തില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഇടയിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റും. ഇനി ഓരോ മാർക്കുകളുടെയും സിമ്പിളായിട്ട് നമുക്ക് കണ്ടോ, ഇതേപോലെ നമ്മുടെ സോൾഡറിങ് ആൻഡ് വെച്ചിട്ട് ചൂടാക്കി ചൂടാക്കി അത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളിതേ സോൾഡറിങ് ആൻഡ് വെച്ച് അവിടെ ഒരു വര ഇട്ടു. അതിനുശേഷം നമുക്ക് തട്ടാനായിട്ട് ഒരു വടിയുമേ നമ്മുടെ നട്ട്, അതായത് നമ്മുടെ സ്ക്രൂവിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നട്ട് വെച്ചിട്ട് ഒട്ടിച്ചേക്കാണ്. അത് വെച്ച് നമ്മൾ പയ്യെ പയ്യെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗ്ലാസ് നമുക്ക് അവിടുന്ന് പതിയെ പതിയെ വിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്ലൗ ഇടേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഓരോ പീസുകളായിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 1-2 കുപ്പികൾ മുറിച്ച് കഴിഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ ഗ്ലൗ പെട്ടെന്ന് ഊരി വെച്ചതായിരുന്നു. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് ഗ്ലൗ ഇട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഗ്ലൗ ഇട്ട് തന്നെ ചെയ്യുക, സമയം എടുത്ത് ചെയ്യുക. നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത്.
അതായത് നമ്മൾ ഓരോ ഗ്ലാസുകളായിട്ട് മുറിച്ച് മുറിച്ച് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഗ്രൈൻഡിങ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, ചെറിയ ഗ്രൈൻഡിങ് മെഷീനൊക്കെ. മച്ചാ പറയുമ്പോൾ നമ്മുടെ കുപ്പിയൊക്കെ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ വരച്ച പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രിങ് പോലത്തെ കുപ്പി, നമ്മുടെ സ്പെറിക്കൽ ആകൃതിയിലുള്ള നമ്മുടെ കുപ്പി. ഇതൊക്കെ ഞാൻ ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റും, നുണി പ്രതീക്ഷിച്ച സാധനമല്ല കേട്ടോ. പക്ഷേ നമ്മൾ നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ ചെറിയൊരു പണിയുടെ ബാക്കിയുണ്ട്, വേറെ ഒന്നുമല്ല. ഇതിൽ നമ്മൾ പൊട്ടിച്ച സൈഡുകളൊക്കെ അരമുണ്ടാവും, അതായത് നമ്മൾ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ മുറിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡുകളൊക്കെ നമ്മൾ ഉരച്ച് കൊടുക്കണം. അതായത് നമ്മൾ കണ്ടോ ഇതുപോലെ സൈഡുകളൊക്കെ നമ്മൾ ഉരച്ചൊന്ന് ആ കൂർത്തിരിക്കുന്ന ഭാഗമൊക്കെ നമുക്കൊന്ന് റൗണ്ട് ആക്കി എടുക്കണം. മച്ചം പറയുമ്പോൾ നമ്മുടെ കുപ്പി കട്ടിങ് കഴിഞ്ഞു, സൈഡൊക്കെ ഉരച്ച് കഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചാൽ രണ്ട് കുപ്പിയുടെയാണ് അപ്പുറത്തുപ്പുറത്തായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെറിക്കൽ ബോട്ടിൽ കട്ടിങ് എന്ന് പറയുന്ന വീഡിയോ. സ്പെറിക്കൽ ബോട്ടിൽ കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ക്ഷമയും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് കുട്ടികൾ ആരും ചെയ്യരുത്, കാരണം കുപ്പിയൊക്കെ വെച്ചുള്ള പരിപാടിയാണ്. പൊട്ടി കൈമയൊക്കെ കയറി ചോര വരും, ഒരുപാട് പ്രശ്നങ്ങളാവും. അപ്പോൾ കൊച്ചുകുട്ടികൾ ഇത് അനുകരിക്കരുത്. അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ ഇത് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക, ഗ്ലൗസ് ഇടുക, അതുപോലെ തന്നെ ഗ്ലാസ് വയ്ക്കുക, നമ്മളുടെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ ഒന്നും റെഡി ആവില്ല, കാരണം നമ്മളിപ്പോൾ ഈ ഒരു മൂന്ന് കുപ്പിയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടിച്ച ആ കുപ്പികളുടെ എണ്ണം ഞാൻ വേണമെങ്കിൽ കാട്ടിത്തരാം. അങ്ങനെ നമ്മൾ പൊട്ടിച്ച കുപ്പികളാണ് ഇപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഈ ഓരോ കുപ്പികളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മൾ വരച്ച് അതുപോലെ തന്നെ സ്ക്രാച്ചൊക്കെ ഇട്ട് വന്ന് കഴിയുമ്പോൾ ഓരോ കുപ്പി പൊട്ടിപ്പോ. ചില കുപ്പികൾ വർക്ക് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ സമയമായിരിക്കും പൊട്ടി പോകുന്നത്. കണ്ടോ, ഓരോന്നിലും നമ്മൾ വരച്ച് പൊട്ടിച്ചൊക്കെ തുടങ്ങി പകുതി എത്തി കഴിയുമ്പോഴാണ് സാധനം പൊട്ടിപ്പോവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ. നമ്മളൊരു 10 കുപ്പിയൊക്കെ മുറിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു കുപ്പിയൊക്കെ നല്ല രീതിക്ക് റെഡിയായി കിട്ടുള്ളൂ. കാരണം നമ്മൾ ചെയ്ത് വന്ന് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ, അതായത് നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസിനനുസരിച്ചാണ് പിന്നീട് നമ്മുടെ ആ വർക്ക് നമുക്ക് റെഡി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു കുപ്പി ചെയ്തെടുക്കണമെങ്കിൽ കൃത്യം നോക്കണമെങ്കിൽ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നമുക്ക് ഇതിൻ്റെ പിന്നാലെ ഇരിക്കേണ്ടി വരും. എന്നാലും ഒരു കുപ്പി നമുക്ക് നല്ല രീതിക്ക് മുറിച്ച് നല്ല സ്പ്രിങ് പോലെയൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. മച്ചം പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചേർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ വീഡിയോസിനെ ലഭിക്കാനായിട്ട് എംഫോട്ടോക്ക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.